ബിഗ് ബോസ് സീസൺ ഫോറിലെ രണ്ടാമത്തെ ദിവസം തന്നെ എട്ടിൻ്റെ പണി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടസ്റ്റൻസിന് ബിഗ് ബോസ് കൊടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഓരോ കണ്ടസ്റ്റൻസും മൂന്ന് പേരെ നോമിനേറ്റ് ചെയ്യുക, അതായത് ഈ വീട്ടിൽ നിൽക്കാൻ യോഗ്യരല്ലാത്ത മൂന്ന് കണ്ടസ്റ്റൻസിനെ ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യുക. ഇങ്ങനെ ഓരോരുത്തരും ഇതുപോലെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന വഴിയിൽ ജാസ്മിൻ്റെ അവസരം വരികയാണ്. ജാസ്മിൻ ആദ്യം തന്നെ നോമിനേറ്റ് ചെയ്യുന്നത് നെവീനെയാണ്. നെവീൻ കള്ളനെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം തന്നെ ജാസ്മിൻ നോമിനേറ്റ് ചെയ്യുന്നത്. കള്ളനെന്ന് പറയുന്നതിന് ഒരു രസകരമായ റീസണുമുണ്ട് കേട്ടോ. ആ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഉറക്കെ എണീറ്റുടനെ നെവീൻ വർക്കൗട്ടിന് പോയി. എന്നാൽ തലേ ദിവസമേ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു വർക്കൗട്ട് പാർട്ണർ വേണം, അപ്പം നെവിൻ ചേട്ടൻ എന്തായാലും അതിന് ഓക്കെ ആണ് എന്ന് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെവീൻ വിളിക്കാമെന്നും പറഞ്ഞു, രാവിലെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് വിളിക്കാമെന്നും പറഞ്ഞു. എന്നാൽ നെവീൻ ജാസ്മിനെ വിളിക്കാതെ ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്തു എന്ന് പറഞ്ഞാണ് ജാസ്മിൻ നെവീനെ നോമിനേറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ടാണ് രണ്ടുപേരും അത് എടുത്തതെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലുള്ള പരാതി തന്നെ ആയിരിക്കാം ജാസ്മിൻ്റെ. നെവീൻ അത് ചെയ്യാത്തത് എന്താണ് എന്നുള്ളത് പോകെ സമയത്ത്, അതായത് മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ നെവീൻ വ്യക്തമാക്കുമെന്ന് തന്നെയാണ് പ്രേക്ഷകരും വിചാരിക്കുന്നത്.